ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോണോക്ലോണൽ ആൻറ്റിബോഡീസിനെ പറ്റിയാണ്. എന്താണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞത്? സോ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ആൻഡ് ദേ പ്രൊഡ്യൂസ്ഡ് ഫ്രം എ സിംഗിൾ സെൽ. ഒരു സിംഗിൾ സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ആൻറ്റിബോഡീസിനെയാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്. ജോർജ് കോഹ്ലർ ആൻഡ് സീസർ മൈൽസ്റ്റോൺ എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുകളാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ പ്രൊഡക്ഷന് കാരണമായിട്ടുള്ളത്. സോ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൗസിൻ്റെ ലിംഫോസൈറ്റ്സിനെയും അതിൻ്റെ സ്പ്ലീൻ സെൽസിനെയും ഓർ പ്ലാസ്മ സെൽസിനെയും കൂടെ ഹൈബ്രിഡോംസ് ആക്കി മാറ്റി. ഈ ഹൈബ്രിഡോംസ് എന്നാണ് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ സ്പെസിഫിക് എന്ന് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇത് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻസിനെ മാത്രമേ ബൈൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഹൈബ്രിഡോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂസിംഗ് ഓഫ് ടു സെൽസ് ആൻഡ് ദി പ്രൊഡ്യൂസ് അങ്ങനെ ഉണ്ടാക്കുന്ന ഹൈബ്രിഡോംസിന് ഒരു ലാർജ് എമൗണ്ടിൽ ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി മോണോക്ലോണൽ ആൻറ്റിബോഡീസിനെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ വിച്ച് ആർ സ്പെസിഫിക്, അതുപോലെ തന്നെ അത് പ്രോബ്സ് ഇതൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ 1984 കോഹ്ലറിനും മൈൽസ്റ്റണും ഇവർക്ക് രണ്ട് പേർക്കും ഇവരുടെ ഈ ഡിസ്കവറിക്ക് വേണ്ടിയിട്ട് നോബൽ പ്രൈസ് കിട്ടി. സോ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്താണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ദാറ്റ് ആർ ഐഡൻറ്റിക്കൽ എന്ന് പറഞ്ഞ പോലെ എല്ലാം ഐഡൻറ്റിക്കൽ ആയിരിക്കും. ബിക്കോസ് അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ പ്രൊഡ്യൂസ്ഡ് ബൈ എ ടൈപ്പ് ഓഫ് എ സിംഗിൾ ഇമ്മ്യൂൺ സെൽ ആൻഡ് ദാറ്റ് ആർ ഓൾ ക്ലോൺസ് എക്സാക്ട് സെയിം ആയിരിക്കും ഓഫ് ദ സിംഗിൾ പാരൽ. ഓക്കെ, അപ്പം നമ്മൾ അതിന് ഏത് സബ്സ്റ്റൻസ് കൊടുത്താലും ഏത് ആൻറ്റിജൻ കൊടുത്താലും, പക്ഷേ ഏത് ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ ഒരേ ടൈപ്പുള്ള ആൻറ്റിജനോട് മാത്രമായിരിക്കും ഇത് ബൈൻഡ് ചെയ്യുക. മൈലോമയിൽ പറ്റിയുള്ള മൈലോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ലിംഫോസൈറ്റിന് കോസ് ചെയ്യുന്ന ഒരു ക്യാൻസറാണ്. അതിന് പറ്റിയുള്ള സ്റ്റഡീസിൻ്റെ സമയത്താണ് ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്ന തീം വന്നത്. സോ 1970s ബി സെൽ ക്യാൻസർ മൈലോമയെ പറ്റി സ്റ്റഡി നടത്തുമ്പോൾ സയൻറ്റിസ്റ്റുകൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഈ ക്യാൻസറസ് ആയിട്ടുള്ള ബി സെൽസ് ഒരേ ടൈപ്പിലുള്ള ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന്, ഒരു സിംഗിൾ ടൈപ്പ് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. സോ പിന്നെ ലേറ്റർ ആയിട്ടാണ് നമ്മുടെ മോണോക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ പ്രൊഡക്ഷനിലോട്ട് ലീഡ് ചെയ്തത്. സോ ഇവിടെ വരുമ്പോൾ സയൻറ്റിസ്റ്റുകൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ മൈസിലാണ് എക്സ്പെരിമെൻ്റ് നടത്തിയത്. സോ മൈസിൽ അതിൻ്റെ സ്പ്ലീൻ സെൽസും ഈ മൈലോമ സെൽസിനെയും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് അവർ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തു. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും അവർ ഇത് ഈ സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണേ എന്നുള്ളത്. സോ ഇതിൽ വരുമ്പോൾ ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ആദ്യം തന്നെ ഇവർ മൗസിനകത്തോട്ട് ഒരു ആൻറ്റിജനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഇഞ്ചെക്ട് ചെയ്തു. സോ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് അതിൻ്റെ ഇൻക്യുബേഷനെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ സ്പ്ലീനെ റിമൂവ് ചെയ്യുക, എന്നിട്ട് മൈലോമ സെൽസുമായിട്ട് ഫ്യൂസ് ചെയ്യുക ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹൈബ്രിഡോമാസ്. ഈ ഹൈബ്രിഡോമാസ് ആണ് ലാർജ് എമൗണ്ടിൽ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള കാരണക്കാർ. ഈ കാണിച്ചിരിക്കുന്ന പിക്ചർ കുറച്ചും കൂടെ വലുതായിട്ട് കാണിച്ചിരിക്കുന്നതാണ്. ആദ്യം മൗസിനെ ഇഞ്ചെക്ട് ചെയ്യുക, എന്നിട്ട് മൗസിൽ നിന്ന് അതിൻ്റെ സെൽസിനെ സ്പ്ലീൻ സെൽസിനെ എടുത്തിട്ട് നമ്മുടെ മൈലോമ സെൽസ് അതായത് ട്യൂമർ സെൽസ് ക്യാൻസർ കോസ്ഡ് സെൽസിനെ ആയിട്ട് ഫ്യൂസ് ചെയ്യുക, എന്നിട്ട് അതിനെ നമ്മൾ സ്ക്രീനിങ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനെ ആൻറ്റിബോഡി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. 1975 മോണോക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ കണ്ടുപിടുത്തത്തിന് ശേഷം സയൻറ്റിസ്റ്റ് റെക്കഗ്നൈസ് ദാറ്റ് ദീസ് ഫീൽഡ് ക്യാൻ യൂസ് അല്ലെങ്കിൽ ദീസ് പർട്ടിക്കുലർ ഡിസ്കവറി ക്യാൻ യൂസ് ഇൻ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഓൺ ആൻഡ് ക്യാൻസർ തെറാപ്പി. ഇതിലൊക്കെ നമ്മുടെ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് യൂസ് ചെയ്യാമെന്നുള്ളത് സയൻറ്റിസ്റ്റുകൾ മനസ്സിലാക്കി. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആഫ്റ്റർ 40 days of conception മദർ കൺസീവ് ചെയ്തതിനു ശേഷം
നമ്മൾ ഒരു റാപ്പിഡ് ടെസ്റ്റ് പ്രഗ്നൻസി കിറ്റിനകത്ത് യൂസ് ചെയ്യുന്ന റാപ്പിഡ് യൂറിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കാണാറില്ലേ, ഒരു ലൈൻ ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് ലൈൻ ക്രോസ് ആവുകയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇതിൽ പെട്ടെന്ന് റാപ്പിഡായിട്ട് അറിയാനായിട്ട് നമ്മൾ ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസിൻ്റെ ഇതൊരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റാപ്പിഡ് ടെസ്റ്റുകൾ ലൈക്ക് ഹെപ്പറ്റൈറ്റിസ്, പിന്നെ ഇൻഫ്ലുവൻസ, ഹെർപ്പസ്, സ്ട്രെപ്റ്റോകോക്കല ആൻഡ് ക്ലമൈഡിയൽ ഇൻഫെക്ഷൻസ് ഇതൊക്കെ കണ്ടുപിടിക്കാനും നമ്മൾ ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് യൂസ് ചെയ്യുന്നുണ്ട്. ചില ക്രിട്ടിക്കൽ ഡയഗ്നോസിസ്റ്റിക് ഡിസിഷൻ അതിൻ്റെ ഇതിനകത്തും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ വെസ്റ്റേൺ ബ്ലോട്ട്, വെസ്റ്റേൺ ബ്ലോട്ടിൽ അല്ലെങ്കിൽ ഇമ്മ്യൂണോ ഫ്ലൂറസെൻസ് ആ അതിൻ്റെ ഏരിയയിലും നമുക്ക് ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് യൂസ് ചെയ്യാം. ഇമ്മ്യൂണോ ഡയഗ്നോസിസ് ടെസ്റ്റുകൾ, ഇമ്മ്യൂണോ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണോ പ്രിസിപ്റ്റേഷൻ അല്ലെങ്കിൽ അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി ഈ ഒരു ഫീൽഡിലും നമ്മുടെ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് നമുക്ക് യൂസ് ചെയ്യാം. സോ ദേ ആർ ഓൾസോ യൂസ്ഫുൾ ഇൻ ദ ട്രീറ്റ്മെൻറ് ഓഫ് ക്യാൻസർ. സോ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഹെൽപ്ഫുൾ ആണ്. ഇതെന്ന് വരുമ്പോൾ എങ്ങനെയായിരിക്കും, ദേ ബൈൻഡ് ക്യാൻസർ സെൽ വിച്ച് ഇസ് ക്യാൻസർ സെൽ സ്പെസിഫിക് ആൻറ്റിജനിൽ ചെന്നിട്ട് ബൈൻഡ് ചെയ്യുകയും അതിൻ്റെ ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസിനെ ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി മോഡിഫിക്കേറ്റഡ് ഫോർ ദ ഡെലിവറി ഓഫ് റേഡിയോ ഐസോട്ടോപ്സ്, സൈറ്റോകൈനിൻ. സോ ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൈനിയറാണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത്.